നമസ്കാരം എല്ലാവർക്കും കുഞ്ഞാലി മരക്കാരുടെ കഥയിലേക്ക് സ്വാഗതം കേരളത്തിൻ്റെ ചരിത്രം പഠിക്കുന്ന ഏവരെയും ആഹ്ലാദിപ്പിക്കുകയും രോമാഞ്ചം കുളിക്കുകയും ചെയ്യുന്ന കഥകളാണ് കുഞ്ഞാലി കഥകൾ എന്ന് പറയുന്നത് അത് ഒന്നാമത്തെ കുഞ്ഞാലി കുഞ്ഞാലിമരക്കാർ ആറവിക്കടലിൻ്റെ അധിപനായിരുന്ന ആ കുഞ്ഞാലി കുഞ്ഞാലിമരക്കാർ ആ ആധിപത്യം കേരള തീരത്ത് മാത്രമല്ല ഗോവയിലേക്കും സിലോണിലേക്കും ഗുജറാത്തിലേക്കും അവിടെ നിന്ന് അങ്ങ് ദൂരെ ചെങ്ങടലിലേക്കും എത്തിച്ച അതി സാഹസികമായ കഥയാണ് ഞാനിന്ന് നിങ്ങളിൽ അവതരിപ്പിക്കുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ വാസ്കോഡി ഗമ കോഴിക്കോട് കച്ചവടത്തിന് എത്തുന്നത് മുതലാണ് അധിനിവേശ പറങ്കികളുടെ കഥ ഇന്ത്യയിൽ ആരംഭിക്കുന്നത് കച്ചവടത്തിനായി വന്ന പറങ്കികളും സാമൂതിരിയും തമ്മിൽ പെട്ടെന്ന് തന്നെ തെറ്റുകയാണ് കുരുമുളക് കോഴിക്കോടു നിന്ന് വാങ്ങി യൂറോപ്പിൽ കൊണ്ടുപോയി വിൽക്കുക എന്നുള്ളതാണ് പോർട്ടുഗീസുകാരുടെ ച്ചവടത്തിന്റെ ലക്ഷ്യം കുരുമുളക് മാത്രമല്ല മറ്റ് അനവധി സുഗന്ധദ്രവ്യങ്ങളുണ്ട് ദ്രവ്യങ്ങളുണ്ട് സാമൂതിരിയുമായി ടേംസ് ഒത്തു വന്നപ്പോൾ ആയിരത്തി അഞ്ഞൂറിൽ സാമൂതിരി പോർട്ടുഗീസ്കാരെ കോഴിക്കോട് നിന്ന് ഓടിക്കുന്നു അവിടെ നിന്ന് താവളം മാറ്റിയ പോർട്ടുഗീസ്കാർ നേരെ കൊച്ചിയിലേക്ക് വരികയാണ് ആയിരത്തി അഞ്ഞൂറ് ഡിസംബർ ഇരുപത്തിനാലിനാണ് കോഴിക്കോട് നിന്ന് ഒഴിവാക്കപ്പെട്ട പോർട്ടുഗീസ്കാർ കൊച്ചിയിലെത്തുന്നത് കൊച്ചി രാജാവും സാമൂതിരി നബിൽ ഒരു കുടിപ്പക നിലകൊള്ളുന്ന സമയമാണ് കോഴിക്കോട് നിന്ന് ഒഴിവാക്കിയ ആളുകളായതുകൊണ്ട് കൊച്ചി രാജാവ് പോർട്ടുഗീസ്കാർക്ക് കൊച്ചിയിൽ അഭയം കൊടുക്കുകയാണ് ആയിരത്തി അഞ്ഞൂറ്റി ഒന്ന് ജനുവരിയിൽ തന്നെ കൊച്ചിയിൽ ഒരു ഫാക്ടറി തുടങ്ങാനായിട്ട് കൊച്ചി രാജാവ് പോർട്ടുഗീസ്ക്കാർക്ക് അനുവാദം കൊടുക്കുന്നു കൂടെ സുഗന്ധദ്രവ്യങ്ങളുടെ വ്യാപാരത്തിലുള്ള അനുവാദവും അങ്ങനെ അനുവാദം കൊടുത്തതുകൊണ്ട് കൊച്ചി രാജാവിന് ഒരു ഗുണമുണ്ടായി തോട്ട സമീപത്തുള്ള അയൽ രാജ്യങ്ങളുമായി ഒരു യുദ്ധമുണ്ടാകുമ്പോൾ പോർട്ടുഗീസ്കാർ കൊച്ചി രാജാവിനെ സഹായിക്കും പെട്ടെന്നാണ് കഥയിൽ മാറ്റമുണ്ടാകുന്നത് ആയിരത്തി അഞ്ഞൂറ്റി മൂന്ന് തന്നെ പോർട്ടുഗീസ്കാർ അവരുടെ ഒരു സാമന്ത രാജ്യമായി കൊച്ചിയെ ഈ സമയം കൊണ്ട് മാറ്റിയെടുത്തിരുന്നു പോർട്ടുഗീസ് രാജാവ് പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമായി കൊച്ചി മാറുന്നു എന്നർത്ഥം കൊച്ചി രാജാവ് പോർട്ടുഗീസുകാർക്ക് വിധേയനാകുന്ന വിവരമറിഞ്ഞ സാമൂതിരി ആയിരത്തി അഞ്ഞൂറ്റി മൂന്ന് മാർച്ച് മാസത്തിൽ കൊച്ചി ആക്രമിക്കുകയാണ് കരയിലൂടെയും കടലിലൂടെയുമുള്ള ആക്രമണം ആ ആക്രമണം നടക്കുന്ന സമയത്ത് കൊച്ചിയിൽ കച്ചവടക്കാരായി ഉണ്ടായിരുന്ന ആളുകളാണ് നമ്മുടെ കുഞ്ഞാരി പരമ്പര എന്ന് പറയുന്നത് പോർട്ടുഗീസുകാരോടും കൊച്ചി രാജാവിനോടും കുറച്ച് നീരസത്തിലായിരുന്ന മരക്കാൻമാരുടെ കുടുംബം സാമൂതിരിയെ യുദ്ധത്തിൽ സഹായിക്കുകയാണ് യുദ്ധത്തിന്റെ അവസാനം മരയ്ക്കാമാരുടെ കുടുംബം നേരെ കോഴിക്കോട് ചെന്ന് സാമൂതിരിയെ കാണുകയാണ് അതിൻ്റെ കാരണം മരയ്ക്കാന്മാരുടെ ആത്മീയ ഗുരുവായിരുന്ന സൈനുദ്ദീൻ മഖ്ദുവിൻ്റെ ആവശ്യമാണ് മരയ്ക്കാന്മാരുടെ വളർച്ചയ്ക്കും യശസ്സിനും നല്ലത് കൊച്ചി രാജാവിൻ്റെ ആശ്രിതത്തിൽ കഴിയുന്നതല്ല മറിച്ച് സാമൂതിരിയുടെ ആശ്രിതത്തിൽ കഴിയുന്നതാണെന്ന് മഖ്റൂ മരക്കാൻമാരോട് പറയുകയാണ് അതിൻ്റെ ഫലമായിട്ടാണ് മരക്കാൻമാരുടെ നേതാവായ മമ്മാലിയും കുഞ്ഞാലിയും മറ്റ് അനുചരനും കൂടി കോഴിക്കോട് വന്ന് കോഴിക്കോട് സാമൂതിരിയെ കാണുന്നത് സാമൂതിരിയെ കണ്ട മമ്മാലി മരക്കാമാരുടെ ശരീരവും ബുദ്ധിയും സ്വത്തും കപ്പലുകളും തുടങ്ങി എല്ലാം കോഴിക്കോടിനെ തീരം സംരക്ഷിക്കാൻ വേണ്ടി വിനിയോഗിക്കുമെന്ന് കോഴിക്കോട് സാമൂതിരി മുന്നിൽ പ്രതിജ്ഞ ചെയ്യുകയാണ് കൊച്ചിയുമായി ഉണ്ടായ യുദ്ധത്തിൽ ചോദിക്കാതെ തന്നെ സാമൂതിരിയെ സഹായിച്ചവരാണ് മരക്കാർമാർ അതുകൊണ്ട് തന്നെ സാമൂതിരിക്ക് ഒരു പ്രത്യേക മമതയുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെയാണ് മരക്കന്മാർ കൂട്ടത്തോടെ സാമൂതിരിയുടെ സവിധത്തിലെത്തി സാമൂതിരിയെ സഹായിക്കാമെന്ന് അങ്ങോട്ട് പറയുന്നത് സാമൂതിരിക്ക് ഒരുപാട് സന്തോഷമായി പൊന്നാനിയിൽ താമസിക്കാനായിട്ട് എല്ലാ സൗകര്യങ്ങളും സാമൂതിരി അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു അവിടെ മുതലാണ് നമ്മൾ അറിയുന്ന മരക്കാന്മാരുടെ ജീവിതകഥ ആരംഭിക്കുന്നത് ഈ കഥ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായും ഈ കഥ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത് കേരളത്തിൻ്റെ ചരിത്രമാണ് എല്ലാവരും അറിയുക എന്നുള്ളത് നമ്മുടെ ഏവരുടെയും ലക്ഷ്യമായിരിക്കണം മമ്മാലി കുഞ്ഞാലി ഇബ്രാഹിം അലി എന്നിവരുടെ നേതൃത്വത്തിൽ ഒരു ആസ്ഥാനം പണിതെടുക്കുകയാണ് അവിടെ കേന്ദ്രീകരിച്ചാണ് മരക്കാന്മാരുടെ അറബിക്കടലിനെ സംരക്ഷിക്കാനുള്ള യത്നം ആരംഭിക്കുന്നത് പലപ്പോഴും പറങ്കികളുമായി കടൽ ഏറ്റുമുട്ടാറുണ്ട് അത്തരം ഒരു യുദ്ധത്തിൽ അവരുടെ നേതാവായ മമ്മാലി കൊല്ലപ്പെടുകയാണ് സാമൂതിരിയുടെ കോഴിക്കോടിനെ സംരക്ഷിക്കാനായി നടത്തിയ ഒരു യുദ്ധത്തിലാണ് മമ്മാലി കൊല്ലപ്പെട്ടത് വിവരമറിഞ്ഞ സാമൂതിരി മരക്കാറിലെ അടുത്ത തലമുതിർന്ന നേതാവായ കുട്ടി അഹമ്മദ് അലിയെ കോഴിക്കോടിനെ നാവികസേന തലവനായി നിയമിക്കുകയാണ് സ്നേഹപൂർവ്വം കുഞ്ഞെന്ന കൂടെ പേര് ചേർത്ത് അലിയെ കൂടെ ചേർത്ത് കുഞ്ഞാലി എന്ന സ്ഥാനപ്പേരുണ്ടായി വരുന്നതും ഈ സമയം മുതലാണ് നാവികസേനയുടെ തലവനായി കുഞ്ഞാലി മരക്കാരനെ അവരോധിക്കുന്ന ചടങ്ങിൽ സിൽക്കോൺ ഉണ്ടാക്കിയ ഒരു തലപ്പാവ് കുഞ്ഞാലി കുഞ്ഞാലിമരക്കാരുടെ തലയിൽ അണിയിക്കുകയാണ് അതാണ് നാവികസേനാധിപന്റെ അടയാളം എന്ന് പറയുന്നത് അവിടെ മുതൽ കോഴിക്കോടിന്റെ ഔദ്യോഗിക സേനാ തലവനായി മാറുകയാണ് കുഞ്ഞാലി മരക്കാർ കോഴിക്കോട് സാമൂതിരിയുടെ നാവികസേനാ തലവനായി കുഞ്ഞാലി കുഞ്ഞാലിമരക്കാർ തൻ്റെ കീഴിലുള്ള ഏരിയ നാലായി തിരിക്കുന്നു ഗോവ മുതൽ പൊന്നാനി വരെയാണ് ഇപ്പോൾ കുഞ്ഞാലിമരയ്ക്കാരുടെ അധീനതയിലുള്ള സ്ഥലമെന്ന് പറയുന്നത് ഗോവൻ ഭാഗത്തിൻ്റെ ചുമതല മരക്കാർ കൊടുത്തത് ചിന്നക്കുട്ടി അലി മരക്കാർക്കാണ് അവിടുന്ന് കോഴിക്കോടേക്ക് വരുമ്പോൾ അടുത്ത താവളം കണ്ണൂരിലുള്ള അറയ്ക്കലാണ് ആ ഭാഗത്തിൻ്റെ ചുമതല ഹസൻ അലി മരക്കാർക്കാണ് അവിടുന്ന് വടകര വഴി കോലാൻഡിലെത്തുമ്പോൾ പന്തലായിനി കൊല്ലം എന്ന താവളം എത്തുകയാണ് അതിൻ്റെ ചുമതല പാച്ചി മരക്കാർക്കാണ് പൊനാലിക്ക് സമീപത്തുള്ള താനൂർ താവളത്തിൻ്റെ ചുമതല എന്ന് പറയുന്നത് കുട്ടിയാലി മരക്കാർക്കാണ് ഇവർ നാല് പേരും കുഞ്ഞാലി മരക്കാരുടെ സഹ സൈന്യാധിപന്മാരാണ് അതീവ മെഡിക്കന്മാരായ പ്രഗത്ഭന്മാരായ ഈ നാല് ആളുകളിലൂടെയാണ് കുഞ്ഞാലി മരക്കേർ ഒന്നാമൻ പോർട്ടുഗീസുകാർക്കെതിരെയുള്ള യുദ്ധം നയിക്കുന്നത് അതിശക്തമായ ഒരു യുദ്ധം അറബിക്കടൽ കാണുന്നത് ഇവിടെ മുതലാണ് യൂറോപ്പിൽ നിന്ന് വരുന്ന പോർട്ടുഗീസ്കാരുടെ കപ്പൽ എന്ന് പറയുന്നത് വൻ യുദ്ധ കപ്പലുകളാണ് കൂറ്റൻ പീരങ്കികളും ആധുനിക യുദ്ധ സജ്ജീകരണങ്ങളും എല്ലാം ആ കപ്പലിൽ ഉണ്ടാകും ആ കപ്പലുകളെ കുഞ്ഞാലുമരയ്ക്കാരുടെ സഹ സൈന്യാധിപനായ കുട്ട്യാനിമരക്കാരുടെ നേതൃത്വത്തിലുള്ള പോർ പറവകൾ എന്ന അപരനാമധേയത്തിൽ അറിയപ്പെടുന്ന ഒളിപ്പോരാളികൾ ആക്രമിക്കുന്നത് ചെറിയ ചെറിയ വള്ളങ്ങളിൽ പെട്ടെന്ന് അപ്രതീക്ഷിതമായി പോർട്ടുഗീസ് കാപ്പനെ വളയുന്ന ഒരു ശൈലിയാണ് അവരുടേത് ഏത് ഭാഗത്തുനിന്ന് എങ്ങനെ അവർ വന്നു എന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല മീൻപിടുത്തവുമായി ബന്ധിപ്പിച്ച് കടലിൽ അലഞ്ഞു തിരിയുന്ന ഏതൊക്കെയോ വള്ളങ്ങൾ എന്ന ശൈലിയിലാണ് പലപ്പോഴും പോർട്ടുഗീസുകാർ ഈ വള്ളങ്ങളെ കാണുമ്പോൾ പെരുമാറിയിരുന്നത് പക്ഷെ പെട്ടെന്നാണ് അവരുടെ രൂപവും ഭാവവും മാറുന്നത് നിമിഷ നേരം കൊണ്ട് കൂറ്റൻ പോർഗീസ് കപ്പലുകളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു ശൈലിയാണ് ഈ കുട്ട്യാലിമരക്കാരുടെ ടീം അംഗങ്ങൾ ചെയ്യുന്നത് രാത്രിയുടെ ചുവടു പറ്റിക്കൊണ്ട് നിമിഷ നേരം കൊണ്ട് പറങ്കി കപ്പലുകളെ ആക്രമിക്കുന്ന കുഞ്ഞാലി മരക്കാരുടെ സൈന്യം വേഗം തന്നെ ആഴം കുറഞ്ഞ പ്രദേശങ്ങളിലേക്ക് അവരുടെ വള്ളത്തിൽ മാറ്റുകയും ചെയ്യും നേരം വിളിക്കുമ്പോഴാണ് കുഞ്ഞാലി മരക്കാരുടെ സൈന്യത്തിനെ ആക്രമിക്കാനായിട്ട് പോർട്ടുഗീസുകാർ തയ്യാറെടുക്കുന്നത് ആ സമയത്തേക്ക് അവരുടെ കപ്പലിന് അടുക്കാൻ കഴിയാത്ത ശൈലിയിൽ തികച്ചും ആഴം കുറഞ്ഞ സ്ഥലത്തേക്ക് കുഞ്ഞാലിമരയ്ക്കയുടെ വള്ളങ്ങൾ രക്ഷപ്പെട്ടു കഴിഞ്ഞിരിക്കും ഒരു കാരണവശാലും പോർട്ടുഗീസ്കാർക്ക് ആക്രമിക്കാൻ കഴിയാത്തത്ര ദൂരത്ത് അവരായിട്ടുണ്ടാവും കപ്പലിന് അടുക്കാൻ കഴിയില്ല ലോകമെമ്പാടുമുള്ള നാവികസേന ആസ്ഥാനങ്ങളിൽ സൈനിക തന്ത്രങ്ങൾ പഠിപ്പിക്കുമ്പോൾ കുഞ്ഞാലി തന്ത്രം എന്ന പേരിൽ തന്നെയാണ് ഇതിനെ പഠിപ്പിക്കുന്നത് ഹിറ്റ് ആൻഡ് റൺ ഇതാണ് ഈ തന്ത്രത്തിൻ്റെ പേര് ഒളിച്ചിരുന്ന് ആക്രമിക്കുക ഉടൻ രക്ഷപ്പെടുക പൂർണ്ണമായും ആക്രമിച്ച് തകർക്കുക എന്നുള്ളത് ഈ യുദ്ധത്തിന്റെ ശൈലിയല്ല വൻതോതിലുള്ള ആക്രമണമാണോ നടത്തെന്ന് ചോദിച്ചല്ല ഇത് ഒരു ശല്യമായി പോർട്ടുഗീസുകാർക്ക് മാറുകയാണ് രാത്രിയുടെ മറ പറ്റിക്കൊണ്ടുള്ള ഈ ഹിറ്റ് ആൻഡ് റൺ പരിപാടി അക്ഷരാർത്ഥത്തിൽ പോർട്ടുഗീസുകാരുടെ നാവിക ജീവിതത്തെ പൊറുതിമുട്ടിക്കുകയാണ് സാധാരണഗതിയിൽ ഈ ഗർല യുദ്ധം വിജയകരമായി പരീക്ഷിക്കുന്നത് കാട് ഉപയോഗിച്ചാണ് കാട്ടിനകത്ത് പതുങ്ങിയിരുന്ന് രഹസ്യമായി സൈന്യത്തെ ആക്രമിക്കുന്ന ഒരു ശൈലി അതിനെ കടലിലേക്ക് പറിച്ചു നട്ടത് കുഞ്ഞാലി മരക്കാറാണ് അതുകൊണ്ട് തന്നെയാണ് ആ തന്ത്രത്തിനെ കുഞ്ഞാലി തന്ത്രമെന്ന് സൈനിക കേന്ദ്രങ്ങൾ വിളിക്കുന്നത് വലിയ ഹസൻ പാച്ചി മരക്കാർ ഈ രണ്ട് നേതാക്കളുടെ കീഴിൽ പ്രത്യേക ഗർലാ സൈന്യത്തെ തന്നെ കുഞ്ഞാലി മരക്കാർ ഉണ്ടാക്കിയിരുന്നു അവർക്ക് വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല ഹിറ്റ് ആൻഡ് റൺ അടിച്ചിട്ട് ഓടിക്കളയ്യാ പോർട്ടുഗീസ്കാർക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യങ്ങൾ നിരന്തരം ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു രീതി കൊയിലാണ്ടിയിലുള്ള പന്തലായനി കൊല്ലം മുതൽ കണ്ണൂർ അറക്കൽ വരെയുള്ള ഒരു ഏരിയ ആ ഏരിയയിൽ അനവധി പറങ്കി കപ്പലുകൾ അങ്ങനെ ഈ ഹിറ്റ് ആൻഡ് റൺ മുഖേന തകർക്കപ്പെടുകയും അവയൊക്കെ അറബിക്കടൽ മുങ്ങിത്താടുകയും ചെയ്തു ഒരുപാട് ഒരുപാട് കപ്പലുകളാണ് പറങ്കികൾക്ക് ആ സ്ഥലത്ത് നഷ്ടമായത് ആ സ്ഥലം എത്തുമ്പോഴേ പറങ്കികൾക്ക് ഒരു ഭയം തുടങ്ങി അതുകൊണ്ട് തന്നെ രാത്രിയായാൽ ആ ഏരിയ വഴി പറങ്കികളുടെ ഒരു കപ്പലും സഞ്ചരിക്കാത്ത ഒരു കാലമാണ് ഈ കുഞ്ഞാലി മരക്കാർ ഒന്നാമന്റെ കാലം എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ സാമൂതിരി കൊച്ചി ആക്രമിക്കുന്ന മുതലാണ് കുഞ്ഞാലി മരക്കാരുമായി സൗഹൃദമുണ്ടാകുന്നത് ആ യുദ്ധത്തിൽ സാമൂതിരി കൊച്ചിയിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ വരുത്തിയിരുന്നു അതിനുശേഷമാണ് സാമൂതിരി കോഴിക്കോടേക്ക് മടങ്ങിയത് കൂടെ നമ്മളെ മരക്കാരന്മാർ മടങ്ങിയിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് പോർട്ടുഗീസ്കാരുടെ ഗവർണർ ആൽബുക്കർ കൊച്ചിയിലെത്തുന്നത് തകർക്കപ്പെട്ട കൊച്ചിയുടെ അവസ്ഥ കണ്ട ആൽബുക്കർ കൊച്ചി രാജാവിനോട് ഒരു കാര്യം ആവശ്യപ്പെടുന്നു ഇനി ഇത്തരമൊരു ആക്രമണം ഉണ്ടാകാതിരിക്കണമെങ്കിൽ കൊച്ചിക്ക് ആവശ്യമായി സംരക്ഷണം വേണം അതിന് ഒരു മാർഗമേ ഉള്ളൂ ഞങ്ങളുടെ ഒരു കോട്ട ഇവിടെ ഉണ്ടാകണം കൊച്ചി രാജാവിന് അത് കേട്ടപ്പോൾ ഇഷ്ടമായി അങ്ങനെ കൊച്ചി രാജാവ് പോർട്ടുഗീസ്കാർക്ക് ഒരു കോട്ട പണിയാനുള്ള അനുവാദം കൊടുക്കുകയാണ് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ കൊച്ചിയിൽ അങ്ങനെ ഒരു കോട്ട പണിതു ഫോർട്ട് മാനുവൽ ഭാരതത്തിൽ ആദ്യമായി ഒരു യൂറോപ്യൻ രാജ്യം പണിത കോട്ട അങ്ങനെ കൊച്ചിയിലാവുകയാണ് കൊച്ചിയിൽ ഫോർട്ട് മാനുവൽ ഉദ്ഘാടനം ചെയ്യുന്ന ആ കാലഘട്ടത്തിൽ തന്നെ കുഞ്ഞാലി ടീം ടീമംഗങ്ങൾ പോർട്ടുഗീസുകാരുടെ പ്രബലരായ പല നേതാക്കളെയും കടലിൽ വെച്ച് വധിക്കുകയും ചെയ്തു അവർ പുതുതായി കെട്ടി ഉണ്ടാക്കാൻ ശ്രമിച്ച സെന്റ് തോമസ് പള്ളി തകർക്കപ്പെടുന്നതും ഈ സമയത്താണ് സെന്റ് തോമസ് പള്ളി തകർത്തതിന് പകരമായി കണ്ണൂർ ഭാഗത്തുള്ള അനവധി മുസ്ലിങ്ങളെ പോർട്ടീസ്കാർ അതിക്രൂരമായി ആക്രമിക്കുകയാണ് വളരെ പൈശാചികമായ ഒരു നര നായാട്ട് തന്നെ പോർട്ടുഗീസ്കാർ ആ മേഖലയിൽ നടത്തി വിവരം സാമൂതിരി അറിയുന്നു സാമൂതിരിക്ക് കണ്ണൂരിൽ ഇടപെടണമെങ്കിൽ കോലത്തിരി രാജാവിൻ്റെ സഹായം വേണം സാമൂതിരി കോലത്തിരി രാജാവിനോട് ഈ കാര്യം പറയുന്നു ഒന്നിച്ച് പോർട്ടുഗീസ്കാരെ എതിരിട്ടാൽ അവരെ നമുക്ക് അവിടെ നിന്ന് ഓടിക്കാം ഇതാണ് കോലത്തിരി രാജാവിനോട് സാമൂതിരി പറഞ്ഞത് കോലത്തിരി രാജാവും സാമൂതിരിയും കൂട്ടായി ഒരു ആക്രമണം കണ്ണൂരിന് വരെ നടത്തുകയാണ് ആയിരത്തി അഞ്ഞൂറ്റി ആറിൽ നടന്ന ആ യുദ്ധത്തിൽ വിജയം പോർട്ടുഗീസ്കാർക്കായിരുന്നു കരയിലൂടുള്ള യുദ്ധത്തിൽ പോർട്ടുഗീസ്കാരെ തോൽപ്പിക്കാൻ സാമൂതിരിക്കും കോലത്തിരി രാജാവിനും കഴിഞ്ഞില്ല എന്നതാണ് സത്യം കടലിലൂടെയാണെങ്കിൽ കുഞ്ഞാലി മരക്കാരുടെ അതിശക്തമായ നാവികസേനയുണ്ട് കരയിൽ അതല്ല കഥ കണ്ണൂരിലുള്ള പോർട്ടുഗീസ്കാരുടെ സെയിന്റ് ആഞ്ചലോസ് കോട്ട ആക്രമിക്കാൻ സാമൂതിരിയോടൊപ്പം കോലത്തിരി കൂടിയതുകൊണ്ട് കോലത്തിരിയുടെ രാജ്യത്തെ തങ്ങൾ ആക്രമിക്കുമെന്ന് പോർട്ടുഗീസ്കാർ പറയുകയാണ് തന്റെ രാജ്യത്ത് സമാധാനം വേണമെങ്കിൽ പോർട്ടുഗീസുകാരുടെ കാല് പിടിക്കേണ്ട അവസ്ഥയിലേക്ക് കോലത്തിരി എത്തുകയാണ് പോർട്ടുഗീസ്കാരെ യുദ്ധത്തിൽ തോപ്പിക്കാനായിട്ട് ഈ സമയത്ത് സാമൂതിരി മറ്റ് ആളുകളുടെ സഹായം തേടുകയാണ് ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നിൽ കോൺസ്റ്റബിൾ കീഴടക്കിയ തുർക്കികൾ ഒരു പുതിയ സാമ്രാജ്യം സ്ഥാപിച്ചിരിക്കുകയാണ് ഓട്ടോമൻ സാമ്രാജ്യം ഈജിപ്റ്റ് വരെ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ കീഴിലാണ് തുർക്കികളുടെ രാജാവിനോട് സാമൂതിരി സഹായം ആവശ്യപ്പെടുന്നു തുർക്കികളുടെ സൈന്യവും അതുപോലെ ഈജിപ്തി നിന്നുള്ള സൈന്യവും പോർട്ടുഗീസുകാരെ ആക്രമിക്കാനായിട്ട് സാമൂതിരിയുടെ സൈന്യത്തോടൊപ്പം ചേരുകയാണ് കൂടെ കോലത്രീയുടെ സൈന്യവും അതുപോലെ തന്നെ ഗുജറാത്ത് ആസ്ഥാനമാക്കിക്കൊണ്ടുള്ള രാജാവിന്റെ സൈന്യവും എല്ലാവരും കൂടി ചേർന്ന് പോർട്ടുഗീസുകാർക്കെതിരെ ഒരു ആക്രമണം നടത്തുന്നു പോർട്ടുഗീസ് ഗവർണർ അൽമേദയുടെ മകനാണ് പോർട്ടുഗീസ് സൈന്യത്തിന്റെ തലവൻ അൽമേദയുടെ മകൻ നയിച്ച സൈന്യത്തിനെ പരാജയപ്പെടുത്തുവാൻ ഈ സഖ്യകക്ഷികളുടെ സൈന്യത്തിന് കഴിഞ്ഞുവെങ്കിലും തുടർന്ന് അൽമേദയുടെ നേതൃത്വത്തിൽ അതിശക്തമായ ഒരു തിരിച്ചടിക്ക് പോർട്ടുഗീസ് തയ്യാറെടുക്കുകയാണ് ആയിരത്തി അഞ്ഞൂറ്റി നവംബർ പതിനാല് അൽമേദയുടെ നേതൃത്വത്തിലുള്ള ഒരു വൻ സൈനിക വ്യൂഹം അനവധി യുദ്ധകപ്പലുകൾ ആധുനികമായ പീരങ്കികൾ അവ പൊന്നാനിക്ക് അടുത്തെത്തി പൊന്നാനിയിലേക്ക് അതിശക്തമായ രീതിയിൽ ആക്രമണം ആരംഭിക്കുകയാണ് പൊന്നാനിയെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് മുന്നോട്ട് നീങ്ങിയ അൽമേദയുടെ സൈന്യം കോഴിക്കോട് എത്തുകയും കോഴിക്കോടും വൻ തോതിൽ നാശം വരുത്തുകയും ചെയ്തു ഒരുപാട് ഒരുപാട് മുസ്ലിം സൈനികർ അവിടെ കൊല്ലപ്പെടുകയാണ് നേരം വെളുത്തപ്പോൾ പന്തളായിനെ കൊല്ലത്ത് നിന്നും അറക്കൽ നിന്നും കുഞ്ഞാലി മരക്കാരുടെ സൈനികം കോഴിക്കോട് എത്തുകയാണ് എല്ലാ മേഖലയിലുമുള്ള മാപ്പിളമാരെ കുഞ്ഞാലി മരക്കാർ സംഘടിപ്പിക്കുന്നു തുടർന്ന് അൽമേധയുടെ സൈന്യത്തിന് നേരെ കുഞ്ഞാലി മരക്കാരുടെ നേതൃത്വത്തിൽ അതിശക്തമായ ഒരു നാവിക യുദ്ധം അറബിക്കടലിൽ നടക്കുകയാണ് അതിശക്തമായ യുദ്ധം എന്ന് പറഞ്ഞാൽ പോർച്ചുഗീസുകാരുടെ ഔദ്യോഗിക കുറിപ്പിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതുപോലെ ഭീകരമായ ഒരു നാവിക യുദ്ധം പോർട്ടുഗീസിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലെന്നാണ് അതിശക്തമായ യുദ്ധം അറബിക്കടലിൽ കോഴിക്കോട് ആരാണ് രാജാവെന്ന് ചോദിച്ചാൽ കുഞ്ഞാലി മരക്കാരാണെന്ന് അസന്നിഗ്ധമായി എഴുതിയ ഒരു യുദ്ധമാണ് അന്ന് നടന്നത് ആയിരത്തി അഞ്ഞൂറ്റി ആറ് നവംബർ പതിനഞ്ചിനും പതിനാറിനും പതിനേഴിനുമായി കോഴിക്കോട് നടന്ന ആ യുദ്ധം ചരിത്രത്തിൽ തങ്കലിപികളാൽ രേഖപ്പെടുത്തപ്പെട്ടതാണ് പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെയാണ് ഇപ്രാവശ്യം യുദ്ധം നടന്നത് അൽമേധയുടെ സൈന്യം എന്ന് പറഞ്ഞാൽ അതിശക്തമായ സൈന്യമാണ് വൻ ആയുധ ശേഖരങ്ങളും ആധുനികമായ കപ്പലുകളും അതീവ ശേഷിയുള്ള പീരങ്കികളുടെ ഒരു നിര തന്നെ അവിടെ കപ്പലുകളിലുണ്ട് എന്നിട്ടും ആ കപ്പലുകളിൽ ഇടിച്ചു കയറി സൈനികരെ തലയറുത്ത് കൊല്ലുന്നതിൽ കുഞ്ഞാലിമരക്കയുടെ സൈന്യം വിജയിക്കുകയാണ് പീരങ്കി കൊണ്ടുള്ള തീതുപ്പലുകൾ അൽമേധയുടെ കപ്പലുകൾ ഒരുപാട് നടത്തിയെങ്കിലും കടലിൽ ചാടി നീന്തി ആ കപ്പലുകൾ കടന്നു കടന്നുകയറിയ കുഞ്ഞാലിയുടെ സൈന്യം അതൊരു കാഴ്ച തന്നെയായിരുന്നു അവിടെ നടന്നത് അതിഭീകരമായ ഒരു ഏറ്റുമുട്ടലാണ് കുഞ്ഞാലി കുഞ്ഞാലിമരക്കാരുടെ സൈന്യത്തിന്റെ ചുണക്കുട്ടികളുടെ കയ്യൂക്കിന്റെ വാൾപൈറ്റിന്റെ പൈറ്റിന്റെ കരുത്ത് പോർട്ടുഗീസ്കാർ നേരിട്ട് അനുഭവിച്ചറിഞ്ഞ ഒരു നിമിഷമാണ് സകല കപ്പലുകളിലും എല്ലാ ഭാഗത്തുടേയും നുഴഞ്ഞു കയറിയ കുഞ്ഞാലി മരക്കാരുടെ സൈനിക അംഗങ്ങൾ നടത്തിയ ആ നായാട്ടിന്റെ ഒടുവിൽ കപ്പലുകൾ വരെ ഉപേക്ഷിച്ചുകൊണ്ട് പോർട്ടുഗീസ് നായകൻ അൽമേദയ്ക്ക് കൊച്ചിയിലേക്ക് പിൻവാങ്ങേണ്ടി വന്നു അങ്ങനെ പോർട്ടുഗീസുകാരുടെ അനവധി കപ്പലുകൾ കുഞ്ഞാലിമാരക്കാരുടെ അധീനത്തിലേക്ക് വരികയാണ് കപ്പലുകളിൽ ഉണ്ടായിരുന്ന പോർട്ടുഗീസുകാരൊക്കെ അതിഭീകരമായി കൊന്നു എന്നുള്ള കാര്യത്തിൽ വേറെ സംശയമൊന്നും വേണ്ട പക്ഷേ കേരളത്തിന്റെ നാവിക ചരിത്രം എടുത്തു പഠിച്ചാൽ ആയിരത്തി അഞ്ഞൂറ്റി ആറ് നവംബർ പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിലായി കോഴിക്കോട് ഭാഗത്ത് നടന്ന ആ ഭീകരമായ നാവിക സംഘടനം ഇന്ത്യയുടെ കേരളത്തിന്റെ നാവിക ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുന്ന ഒന്ന് തന്നെയാണ് ആദ്യമായി ഒരു വൈദേശിക സൈന്യത്തെ സമ്പൂർണ്ണം തകർത്ത ഒരു യുദ്ധമാണ് അന്ന് അവിടെ നമ്മളെ കണ്ടത് കൊച്ചിയിലേക്ക് പിന്മാറിയ അൽമേധയും കുഞ്ഞാലി മരക്കാറും ദ്വീപ് പിന്തുടരുകയാണ് കൊച്ചിയിലും നിൽക്കകള്ളി ഇല്ലാതായ അൽമേധയും സൈന്യവും അവിടെ നിന്നും കേരള തീരത്ത് തന്നെ പിന്മാറുകയാണ് അങ്ങനെ അവർ ഗുജറാത്തിലേക്ക് എത്തുന്നു ഗുജറാത്ത് സുൽത്താനത്തിന്റെ തെക്ക് ഭാഗത്ത് ചൗൾ എന്ന പേരിലുള്ള ഒരു ദ്വീപ് ഉണ്ട് ആ ദ്വീപിലാണ് ഇപ്പൊ അൽമേഥയുടെ സൈന്യം തമ്പടിച്ചിരിക്കുന്നത് അൽമേധയുടെ സൈന്യത്തെ ഇന്ത്യയിൽ നിന്ന് തന്നെ ഓടിക്കാനുള്ള തയ്യാറെടുപ്പുകളിലേക്ക് തുടർന്ന് കുഞ്ഞാലി മലയ്ക്കാരും സംഘവും കടക്കുകയാണ് അതിന് ഈജിപ്തിന്റെ സുൽത്താന്റെ സഹായവും കിട്ടുകയാണ് അവരുടെ ഭാഗത്തുനിന്ന് ആയിരത്തി അഞ്ഞൂറ് ഭടന്മാരെ കൂടി കോഴിക്കോടിന് കിട്ടുന്നു കുഞ്ഞാലി സൈന്യത്തിന്റെയും ചുമതല ഇപ്പോ ഗുജറാത്തിലെ ചൗൾ ദ്വീപിലേക്ക് പിന്മാറിയിരിക്കുന്ന അൽമേധയും ടീമിനെ ആക്രമിക്കുക എന്നുള്ളതാണ് ആയിരത്തി അഞ്ഞൂറ്റിയെട്ട് മാർച്ച് മാസം ചൗളിൽ തമ്പടിച്ചിരിക്കുന്ന അൽമേധയെയും സൈന്യത്തെയും ഷെയ്റോയിൽ നിന്ന് എത്തിയ ഈജിപ്ഷ്യൻ സൈന്യവും ഗുജറാത്ത് സുൽത്താന്റെ സൈന്യവും കോഴിക്കോട് സാമൂതിരിയുടെ കുഞ്ഞാലി മരക്കാർ സൈന്യവും ചേർന്ന് ആക്രമിക്കുകയാണ് അതിശക്തമായ ഒരു ആക്രമണം കുഞ്ഞാലി മരക്കാരുടെ സൈന്യത്തിന് ആ മേഖലയിൽ നേതൃത്വം വഹിച്ചത് മായാമാമ മരക്കാറാണ് മായാമാമ മരക്കാരുടെ നേതൃത്വത്തിലുള്ള സൈന്യം അതിഭീകരമായ ആക്രമണത്തിൽ അൽമാബയുടെ മകൻ ഉൾപ്പെട്ട ടീമിനെ തോൽപ്പിക്കുകയാണ് തുടർന്ന് സംഘടനം വ്യാപിക്കുകയാണ് ഗവർണർ ലോറൻസോ അൽമേധ തന്നെ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കുകയാണ് ആ യുദ്ധത്തിന്റെ അവസാനം അൽമേധ കൊല്ലപ്പെടുന്നു പോർച്ചുഗീസ് രാജാവിനെ ഇന്ത്യയിൽ പ്രതിനിധീകരിക്കുന്ന വ്യക്തിയാണ് ലോറൻസോ അൽമേധ കുഞ്ഞാലി മരക്കാരുടെ സൈനിക തന്ത്രങ്ങളാണ് ഈ വിജയത്തിന്റെ പിന്നിലെ രഹസ്യമെന്ന് കെയ്റോയിലെയും അതുപോലെ ഗുജറാത്തിലെയും ഭരണകൂടങ്ങൾ സമ്മതിച്ച ഫലമായി ആ മേഖല മുഴുവൻ കുഞ്ഞാലി മരക്കാരുടെ പെരുമ വ്യാപിക്കുകയാണ് അതിൻ്റെ ഫലമെന്ന് പറയുന്നത് ഈജിപ്റ്റും ഗുജറാത്തും കോഴിക്കോടും ചേർന്നുള്ള ഒരു അച്തണ്ടാണ് അറബിക്കടലുമായി ബന്ധപ്പെട്ട് വരുന്ന ഭാഗങ്ങളിലെ മുഴുവൻ കച്ചവടവും ഇനി നടത്താൻ പോകുന്നത് ഈ മൂന്ന് ടീമംഗങ്ങളിലും ചേർന്നിട്ടാണ് ലോറൻസോ അൽമേധ കൊല്ലപ്പെട്ട വിവരം പോട്ടികളിൽ അറിയുന്നു അൽമേധയുടെ മരണത്തിന് പകരം ചോദിക്കാനായിട്ട് പോർട്ടുഗീസ് തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് ഏകദേശം ഒരു വർഷം കൊണ്ട് ഒരു വൻ സൈനിക വ്യൂഹത്തെ പോർട്ടുഗിൽ ഉണ്ടാക്കിയെടുക്കുന്നു പതിനെട്ട് ആധുനിക കപ്പലുകളാണ് ഈ സമയം കൊണ്ട് പോർട്ടുകൾ ഉണ്ടാക്കിയത് അതിശക്തമായ പീരങ്കികളും ആധുനിക യുദ്ധ സാമഗ്രികളുമായി ആയിരത്തി ഇരുന്നൂറ് പോർട്ടുഗീസ് പടയാളികളുമായി ഡോൺ ഫാൻസ്കോയുടെ നേതൃത്വത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി ഒൻപത് ഫെബ്രുവരി മാസത്തിൽ പോർട്ടുഗീസ് സൈന്യം ഗുജറാത്തിന് സമീപത്തെ ദ്വീപിലെത്തുകയാണ് അവിടെ കോഴിക്കോട് സാമൂതിരിയുടെ സൈന്യമുണ്ട് ഈജിപ്തിൻ്റെ സൈന്യമുണ്ട് തുർക്കിയുടെ സൈന്യമുണ്ട് അതുപോലെ സുൽത്താനേറ്റ് ഓഫ് ഗുജറാത്തിൻ്റെ സൈന്യമുണ്ട് നാല് പേരുടെയും സംയുക്ത സൈന്യത്തെ ആധുനിക ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള അതിശക്തമായ ആക്രമണത്തിൽ പോർച്ചുഗീസ് സൈന്യം പരാജയപ്പെടുത്തുകയാണ് കോഴിക്കോട് സേന ഉടൻ തന്നെ അവിടെ നിന്ന് കോഴിക്കോടേക്ക് പിന്മാറി തുർക്കികൾ തുർക്കിയിലേക്കും ഈജിപ്റ്റുകാർ ഈജിപ്റ്റിലേക്ക് പിന്മാറുകയാണ് തൽഫലമായി അവിടെ മുതൽ അറബിക്കടലിൻ്റെ നിയന്ത്രണം പോർട്ടുഗീസുകാർക്ക് ലഭിക്കുന്നു വിജയത്തിൽ അഭിരമിച്ച പോർട്ടുഗീസുകാർ കുഞ്ഞാലിമരക്കാരുടെ സൈന്യത്തെ പിന്തുടർന്ന് കോഴിക്കോട് എത്തുകയാണ് കോഴിക്കോടിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ് പോർട്ടുഗീസ് സൈന്യത്തിൻ്റെ ലക്ഷ്യം അതിശക്തമായൊരു ആക്രമണമാണ് പോർട്ടുഗീസുകാർ കോഴിക്കോട് നേരെ നടത്തിയത് പക്ഷേ കുഞ്ഞാലി സൈന്യം സ്വന്തം നാട്ടിൽ രാജാവ് തന്നെയാണ് സ്വാഭാവികമായിട്ടും വൻ തോതിലെ തിരിച്ചടിയാണ് കുഞ്ഞാലിമരയ്ക്കയുടെ സൈന്യം പോർട്ടുഗീസ്കാർക്ക് കൊടുത്തത് ദയനീയമായി പരാജയപ്പെട്ട പോർട്ടുഗീസ്കാർ വീണ്ടും അവിടെ നിന്ന് പിന്മാറുന്നു കോഴിക്കോട് പിടിക്കുക എന്നുള്ളത് ഒരു സ്വപ്നം മാത്രമായി പോർട്ടുഗീസ്കാരുടെ മനസ്സിൽ അവശേഷിക്കുകയാണ് പക്ഷെ ആ സ്വപ്നം അങ്ങനെ അങ്ങ് വിട്ടുകളയാൻ പോർട്ടുഗീസ്കാർ തയ്യാറിലായിരുന്നു സൗകര്യപ്രദമായ ഒരു ദിവസം അതിനുവേണ്ടി അവർ നോക്കിയിരിക്കുകയായിരുന്നു കുഞ്ഞാലിമരയ്ക്കാരുടെ നേതൃത്വത്തിലുള്ള മാപ്പിള പടയാളികൾ സ്ഥലത്തില്ലാത്ത ഒരു ദിവസമാണ് പോർട്ടുഗീസുകാർ നോക്കിയിരുന്നത് അങ്ങനെ അവർക്ക് ഒരു ദിവസം കിട്ടുകയാണ് ആയിരത്തി അഞ്ഞൂറ്റി പത്ത് ജനുവരി മൂന്ന് ഒരു വൻ പത്തേമാരിയിലൂടെ കല്ലായി അഴിമുഖത്തെത്തിച്ചേർന്ന പോർട്ടുഗീസുകാർ അതുവഴി നേരെ കോഴിക്കോടേക്ക് അടക്കുകയാണ് അതിഭീകരമായ ആക്രമണമാണ് പോർട്ടുഗീസുകാർ കോഴിക്കോട് നടത്തുന്നത് കോഴിക്കോട് മുഴുവൻ തീവച്ച് നശിപ്പിക്കുകയാണ് ഈ സമയത്ത് കോഴിക്കോട് കുറ്റിച്ചിറ മിസ്കാൽ പള്ളിയിൽ അനവധി ആളുകൾ നിസ്കരിക്കുകയായിരുന്നു നിസ്കരിച്ചു കൊണ്ടിരുന്ന അവരെ പുറത്തിറങ്ങാൻ സമ്മതിക്കാതെ ചുറ്റും തീയിട്ട് പള്ളിക്ക് തീയിടുകയാണ് അനവധി ആളുകളാണ് ആ തീയിൽ വെന്തു വെണ്ണീറായത് അതിഭീകരമായ ക്രൂരമായ ഒരു കർത്തവ്യമാണ് അവിടെ പോർട്ടുഗീസുകാർ ചെയ്തത് അവിടെ നിന്ന് മുന്നേറിയ പോർട്ടുഗീസുകാർ കോഴിക്കോട് സാമൂതിരിയുടെ ആസ്ഥാനമായ വിക്രമപുരം കൊട്ടാരം ആക്രമിക്കുകയാണ് ആക്രമണം എന്ന് പറഞ്ഞാൽ തീയിടലാണ് പ്രധാന പരിപാടി തീയിടലും കൊള്ളയും കിട്ടാവുന്ന സാധനങ്ങളൊക്കെ കൊള്ളയിടിക്കുക കിട്ടുന്നടയെല്ലാം കൊള്ളിവെക്കുക ഇതാണ് പോർട്ടുഗീസുകാരുടെ വിനോദം അകത്ത് നായർ പടയാളികളാണ് ഉണ്ടായിരുന്നത് കോട്ടയുടെ കാവൽക്കാരായ നായർ പടയാളികളും പോർട്ടുഗീസ് പടന്മാരും തമ്മിൽ അതിശക്തമായ യുദ്ധം കോട്ടയ്ക്കകത്ത് നടക്കുകയാണ് ജീവൻ കൊടുത്തും സാമൂതിരിയുടെ കോട്ടയെ തങ്ങൾ സംരക്ഷിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തവരാണ് നായർ പടയാളികൾ അവരുടെ അതിശക്തമായ ചെറുത്തുനിൽപ്പിന്റെ ഫലമായി പോർട്ടുഗീസുകാർക്ക് കോട്ടയിൽ നിന്ന് പുറത്തു ചാടേണ്ടി വന്നു കോഴിക്കോട് ഇങ്ങനെ ഒരു യുദ്ധം നടക്കുന്ന വിവരം ഈ സമയമായപ്പോൾ പന്തലായിനി കൊല്ലത്ത് അറിഞ്ഞിരുന്നു അവിടെ നിന്ന് എത്തിച്ചേർന്ന കുഞ്ഞാലിമരക്കാരുടെ നേതൃത്വത്തിലുള്ള മാപ്പിള ഭടന്മാരും നായർ പടയാളികളും കൂടി ഒരു ടീമായി ചേർന്ന് പോർട്ടുഗീസുകാരെ എതിരാൻ തുടങ്ങിയാണ് അതിഭീകരമായ കരയുദ്ധമാണ് നടക്കുന്നത് അഞ്ഞൂറിലധികം പോർട്ടുഗീസുകാരാണ് ആ പകലും രാത്രിയുമായി നടന്ന ആ യുദ്ധത്തിൽ കോഴിക്കോട് കൊല്ലപ്പെട്ടത് അനവധി ആളുകളുടെ ജീവനാണ് സാമൂഹ്യ സൈന്യത്തിന് നഷ്ടമായത് കോഴിക്കോട് ആക്രമിച്ച ക്യാപ്റ്റൻ അൽബുക്കർക്ക് പരിക്കേറ്റിരുന്നു പരിക്കേറ്റ അൽബുക്കറേയും കൊണ്ട് പറങ്ങികൾ കോഴിക്കോട് നിന്ന് രക്ഷപ്പെടുകയാണ് രക്ഷപ്പെട്ട് പോകുന്ന പോക്കിൽ പൊന്നാനി അവരാക്രമിക്കുകയാണ് പൊന്നാനി അഴിമുഖത്ത് ആ സമയത്ത് ഉണ്ടായിരുന്ന അൻപതിലധികം കപ്പലുകളെയാണ് പോർട്ടുഗീസുകാർ തകർത്തത് കൂടെ എഴുപതോളം മുസ്ലിങ്ങളെ കൊലപ്പെടുത്തുകയും ചെയ്തു മുസ്ലിം മതവിശ്വാസത്തിലുള്ള ആളുകളെ തിരഞ്ഞു പിടിച്ച് കൊല്ലുക എന്നുള്ളത് ഈ സമയത്ത് പോർട്ടുഗീസുകാരെ ഒരു സ്ഥിരം വിനോദമാണ് കുഞ്ഞാലി മരക്കാരോടുള്ള വിദ്വമാണ് അതിന്റെ പിന്നിൽ ശരിക്കും ആൾനാശം രണ്ട് ഭാഗത്തുമുണ്ടായ വസ്തുവകളുടെ നാശമുണ്ടായ അതിഭീകരമായ ഒരു യുദ്ധമാണ് ജനുവരി മൂന്നിനും നാലിനുമായി കോഴിക്കോടും പൊന്നാലിയിലും നടന്നത് കുഞ്ഞാലി മരക്കാരുടെ സംരക്ഷണം ഉള്ളടത്തോളം കാലം കോഴിക്കോട് സാമൂതിരിയെ കീഴടക്കാൻ പറ്റില്ല എന്ന് പോർട്ടുഗീസുകാർ ഉറപ്പിക്കുന്ന ഈ സമയത്താണ് അവർ പതുക്കെ തന്ത്രം മാറ്റുകയാണ് ആയിരത്തി അഞ്ഞൂറ്റി പത്തിനും ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നിനും ഇടയിൽ അവർ ഒരു പുതിയ തന്ത്രമുണ്ടാക്കി സാമൂതിരിക്ക് ഒരു അനുജനുണ്ട് സ്ത്രീ വിഷയത്തിലേക്ക് അതീവ തൽപരനായ ഒരു വ്യക്തി മദ്യപാനത്തിലേക്ക് ശരിക്കും താല്പര്യമുള്ള ഒരു വ്യക്തി അയാളെ പതുക്കെ പതുക്കെ പോർട്ടുഗീസുകാർക്ക് വേണ്ടപ്പെട്ട ആളുകൾ കൂട്ടത്തിൽ ൂട്ടുന്നു പോർട്ടുഗീസുകാരുടെ ഏഷണി തലയിലേക്ക് പിടിച്ച അയാൾ ജ്യേഷ്ഠനെ വിഷം കൊടുത്തു കൊല്ലുകയാണ് ജ്യേഷ്ഠൻ മരണപ്പെട്ടവരോടുകൂടി സ്വാഭാവികമായും അനുജൻ അധികാരത്തിലെത്തുന്നു അതുവരെ പോർട്ടുഗീസുകാരുടെ ഒരു വിധത്തിലുമുള്ള സന്ധിക്കും വഴങ്ങാതിരുന്ന സാമൂതിരി തുടർന്ന് പോർട്ടുഗീസുകാരുമായി സന്ധിയിലേർപ്പെടുകയാണ് ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നിൽ കുഞ്ഞാലി മരക്കാരുടെ സകല എതിർപ്പിനെയും അവഗണിച്ചുകൊണ്ട് സാമൂതിരി കോഴിക്കോട് കോട്ട പണിയാനും വ്യാപാരം നടത്താനുമുള്ള അനുവാദം പോർട്ടുഗീസുകാർക്ക് കൊടുക്കുകയാണ് ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് ഡിസംബർ ഇരുപത്തിനാലിനാണ് കോഴിക്കോട് സാമൂതിരിയും പോർട്ടുഗീസുകാരും തമ്മിൽ കരാറിൽ കരാറിലേർപ്പെടുന്നത് കോട്ട പണിത് തുടങ്ങിയ പോർട്ടുഗീസുകാർ സമീപത്തുണ്ടായിരുന്ന ഒരു മുസ്ലിം ആരാധനാലയം പൊളിച്ചു കളയുകയും ചെയ്തു പൊളിച്ചു കളഞ്ഞ സ്ഥലത്ത് തന്നെ ഒരു ക്രിസ്ത്യൻ പള്ളി അവർ നിർമ്മിക്കുകയും ചെയ്തു ശരിക്കും എതിർപ്പ് നാട്ടിലുണ്ടായെങ്കിലും സാമൂതിരി കമ എന്നൊരു അക്ഷരം എണ്ണിയില്ല പോർട്ടുഗീസുകാർക്ക് വേണ്ടി ഭരിക്കുന്ന സാമൂതിരി ആയതുകൊണ്ടാണ് അക്ഷരവും ഉണ്ടാകുന്നത് വർഷങ്ങൾ മുന്നോട്ട് പോയപ്പോൾ എല്ലാ ധാരണകൾക്കും വിരുദ്ധമായ പ്രവൃത്തികളിലേക്ക് പതുക്കെ പതുക്കെ പോർട്ടുഗീസുകാർ കടക്കുകയാണ് കോഴിക്കോട് അങ്ങാടിയിൽ കച്ചവടത്തിന് വരുന്ന കച്ചവടക്കാരിൽ നിന്ന് നികുതി പിരിക്കുന്ന ചുമതലയിലേക്ക് പതുക്കെ പോർട്ടുഗീസുകാർ വരികയാണ് സാമൂതിരിയുമായിട്ടുള്ള ധാരണയ്ക്ക് വിരുദ്ധമായ ഒരു കാര്യമാണ് വിവരം അറിയിക്കേണ്ടവർ സാമൂതിരി അറിയിച്ചു പക്ഷെ സാമൂതിരി അതിനൊന്നും വലിയ വില കൊടുത്തില്ല കടലിലൂടെ പോകുന്ന കപ്പലുകളിൽ നിന്ന് വരെ പോർട്ടുഗീസ്കാർ ഈ സമയത്ത് ചുങ്കം പിരിക്കാൻ തുടങ്ങിയാണ് സ്വാഭാവികമായിട്ടും സകല ആളുകളും സാമൂതിരിയോട് പരാതി പറഞ്ഞെങ്കിലും സാമൂതിരി അത് മൈൻഡ് ചെയ്തില്ല അഞ്ഞൂറ്റി പതിനേഴായപ്പോ സാമൂതിരിയെ തന്നെ കൊല്ലാനുള്ള ശ്രമം പോർട്ടുഗീസ്കാർ നടത്തി എന്നുള്ള വിവരവും പുറത്തെത്തുകയാണ് അത് കേട്ടിട്ടും സാമൂതിരി കുലുങ്ങിയില്ല സാമൂതിരിക്ക് പോർട്ടുഗീസ്കാര് അത്രയ്ക്ക് ഇഷ്ടമാണെന്നർത്ഥം പറങ്കികളുടെ സകല തോന്നി മാസങ്ങൾക്കും സാമൂതിരി കുടപിടിക്കുന്ന പോലെയായി സ്ത്രീ വിഷയത്തിലും മദ്യപാനത്തിലും മാത്രം താല്പര്യമുണ്ടായിരുന്ന സാമൂതിരി കോഴിക്കോടിൻ്റെ നാശത്തിന് അങ്ങനെ കാരണക്കാരനാവുകയാണ് മദ്യപിച്ച് മദ്യപിച്ച് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടിൽ ആ സാമൂതിരി അങ്ങ് മരിക്കുന്നു തുടർന്ന് പുതിയ ഭരണാധികാരി അധികാരമേൽക്കുകയാണ് പുതിയ സാമൂതിരിക്ക് പോർട്ടുഗീസുകാരെ അശേഷം ഇഷ്ടമുണ്ടായിരുന്നില്ല പോർട്ടുഗീസുകാരുടെ സകല തോന്നിയവാസങ്ങളും അവസാനിപ്പിക്കാനുള്ള യത്നത്തിലേക്ക് പുതിയ സാമൂതിരി കടക്കുകയാണ് കോഴിക്കോട് കമ്പോളത്തിൽ വരുന്ന കച്ചവടക്കാരിൽ നിന്ന് നികുതി പിരിക്കുന്ന പോർട്ടീസുകാരുടെ നയം ആദ്യമേ നിറുത്താൻ സാമൂതിരി ഉത്തരവിടുകയാണ് അങ്ങനെ ഒരു അധികാരവും പോർട്ടുഗീസ്കാർക്ക് കൊടുത്തിട്ടില്ല എന്ന് സാമൂതിരി ഓർഡർ ഇടുന്നു അതുമാത്രമല്ല കുഞ്ഞാലി മരക്കാരോട് കടലിൽ പോർട്ടുഗീസുകാർ കാണിക്കുന്ന തോന്നിയവാസങ്ങൾക്കെതിരെ പ്രതികരിക്കാനും ആവശ്യപ്പെടുന്നു കടലിലൂടെ പോകുന്ന കപ്പലുകളിൽ നിന്ന് നികുതി പിരിക്കുന്ന പോർട്ടുഗീസുകാരുടെ നയം തെറ്റാണ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കണമെന്നാണ് കുഞ്ഞാലി കുഞ്ഞാലിമരക്കാരോട് പുതിയ സാമൂതിരി ആവശ്യപ്പെട്ടത് ഈ ഒരു നിയമനം സ്വപ്നം കണ്ടിരുന്ന വ്യക്തിയാണ് കുഞ്ഞാലി കുഞ്ഞാലി കുഞ്ഞാലിമരക്കാരും ടീമംഗങ്ങളും പെട്ടെന്ന് അങ്ങ് ഉണരുകയാണ് അവർ അതിശക്തമായ നടപടികളുമായി പോർട്ടുഗീസുകാർക്കെതിരെ തിരിയുന്നു കുഞ്ഞാലിമരക്കാരും സഹ സൈന്യാധിപര്യം ചേർന്ന് അറബിക്കടലിലുള്ള കപ്പലുകളെ ഓട്ടിച്ചിട്ട് പിടിക്കുകയാണ് പത്ത് പോർട്ടുഗീസ് കപ്പലുകൾ അങ്ങനെ പിടിച്ചെടുക്കുന്നു അതിശക്തമായ ആക്രമണത്തിൽ അനവധി കപ്പലുകൾ അറബിക്കടലിൽ മൂങ്ങുകയും ചെയ്തു അറബിക്കടലിൽ ഏറ്റ തിരിച്ചടിക്ക് പകരമായി പോർച്ചുഗീസുകാർ ഇന്ത്യൻ കച്ചവട കപ്പലുകളെ ചെങ്കടലിൽ വെച്ച് ആക്രമിക്കാൻ തുടങ്ങുന്നു ചെങ്കടലിന്റെ ഒരു വശത്ത് സുഡാനും ഈജിപ്റ്റുമൊക്കെയാണ് മറുഭാഗത്ത് സൗദി അറേബ്യയാണ് ആ മേഖലയ്ക്ക് ധാരാളം കച്ചവട കപ്പലുകൾ പോകാറുണ്ട് അങ്ങനെ ചെല്ലുന്ന കച്ചവട കപ്പലുകളെ ചെങ്കടലിൽ വെച്ച് ആക്രമിക്കുന്ന പദവിലേക്ക് പോർച്ചുഗീസുകാർ കടക്കുകയാണ് ചെങ്കടലിൽ വെച്ച് കപ്പലുകൾ ആക്രമിക്കാതിരിക്കണമെങ്കിൽ അവിടെ എത്തുന്ന കപ്പലുകൾ തങ്ങൾക്ക് കപ്പം നൽകണം ഇതാണ് പോർട്ടുഗീസുകാരുടെ ഡിമാൻഡ് വിവരം കുഞ്ഞാലിമരക്കാർ അറിയുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് എട്ട് വലിയ കപ്പലുകളിൽ കുരുമുളക് ഈജിപ്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ് ആ കപ്പലുകൾക്ക് അകമ്പടിയായി നാൽപ്പതോളം ചെറിയ കപ്പലുകളെ കുഞ്ഞാലി മരക്കാർ നയിക്കുകയാണ് അങ്ങനെ കുഞ്ഞാലി നയിച്ച സൈന്യം എട്ട് കുരുമുളക് കപ്പലുകളുമായി നേരെ ചെങ്കടലിലെത്തുന്നു കോഴിക്കോട് നിന്ന് കുഞ്ഞാലി മരക്കാരുടെ നേതൃത്വത്തിലുള്ള നാവികസേന ചെങ്കടലിലേക്ക് വരുന്ന വിവരം അറിഞ്ഞ പോർട്ടുഗീസ് സൈന്യം ചെങ്കടൽ നിന്ന് നിമിഷനിരം കൊണ്ട് മുങ്ങി കുഞ്ഞാലി മരക്കാറുമായിട്ട് ഒരു യുദ്ധത്തിന് അത് ചെങ്കടലിൽ വെച്ചാണെങ്കിൽ പോലും അവർ തയ്യാറല്ല എന്നതാണ് സത്യം കുഞ്ഞാലി മരക്കാർ അത്രത്തോളം പേടിയായിരുന്നു ആ സമയത്ത് പോർട്ടുഗീസുകാർക്ക് കുഞ്ഞാലി മരക്കാരുടെ ഈ വിജയം ഈജിപ്റ്റ് മുതൽ കേരളം വരെയുള്ള എല്ലാ സ്ഥലത്തും ഒരുപോലെ വ്യാപിക്കുകയാണ് കുഞ്ഞാലി മരക്കാരൻ ടീമും കടലിൽ ഉണ്ടെങ്കിൽ പോർട്ടുഗീസുകാർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നൊരു ചൊല്ല് തന്നെ ഈ സമയത്തുണ്ടാവുകയാണ് സ്ഥിരമായി കുഞ്ഞാലി മരക്കാരുടെ സൈന്യത്തിൽ നിന്ന് തിരിച്ചടി കിട്ടിയ പോർട്ടുകൽ വാസ്കോഡി വീണ്ടും ഇന്ത്യയിലേക്ക് അയക്കുകയാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിൽ വാസ്കോഡി ഗാമ ഗോവയിലെത്തുന്നു അവിടെ ആസ്ഥാനമാക്കിക്കൊണ്ടായി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ രണ്ടിന് വാസ്കോഡി ഗാമയുടെ സൈന്യം കോഴിക്കോടിനെയും പൊന്നാനിയും ആക്രമിക്കുകയാണ് പൊന്നാനിയിൽ അതിഭീകരമായ ഒരു ആക്രമണമാണ് അവർ നടത്തിയത് ഒരുപാട് പൊന്നാനിക്കാർ കൊല്ലപ്പെട്ടു കരയിലിറങ്ങിയ പോർച്ചുഗീസുകാരുടെ ക്രൂരത എല്ലാ സീമകളും ലംഘിക്കുന്നതായിരുന്നു ഒരു സ്ത്രീകളെപ്പോലും അവർ വെറുതെ വിട്ടില്ല എന്നർത്ഥം അതിഭീകരമായ പീഡനമാണ് ആ ഭാഗത്ത് നടന്നത് പൊന്നാനി ഏതാണ്ട് തകർന്ന തരിപ്പണമായ മട്ടിലായി പോർട്ടുഗീസുകാർ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ആ താവളം ഇനി പറ്റില്ല എന്ന് ഉറപ്പിച്ച കുഞ്ഞാലമരക്കാരും സംഘവും അളക നദിയുടെ തീരത്തേക്ക് താമസം മാറ്റുകയാണ് തുടർന്നുള്ള ദിവസങ്ങൾ സംഘടനകളുടെ ദിവസമാണ് ചെമ്പകശ്ശേരി രാജാവുമായി ചേർന്ന് പോർട്ടുഗീസ് സൈന്യം പന്തലായനി കൊല്ലം ആക്രമിക്കുകയാണ് കോലാണ്ടി ആ മേഖലയിലുള്ള കോഴിക്കോട് സാമൂതിരിയുടെയും കുഞ്ഞാലി അനവധി കപ്പലുകൾ തകർക്കപ്പെടുന്നു അനവധി കച്ചവട കേന്ദ്രങ്ങൾ തകർക്കപ്പെടുന്നു ചെമ്പകശ്ശേരി രാജാവിൻ്റെ ആളുകളെ ഈ സമയത്ത് അറിഞ്ഞുകൊണ്ട് തന്നെ പോർട്ടുഗീസുകാർ പിന്നിൽ നിന്ന് കുത്തുകയും ചെയ്യുന്നു ആ വിവരം അറിഞ്ഞ ചെമ്പകശ്ശേരി രാജാവ് കോഴിക്കോടിൻ്റെ ഭാഗത്തേക്ക് കൂറുമാറുന്നു തുടർന്ന് കോഴിക്കോട് നടന്ന ആലോചന യോഗത്തിന്റെ അവസാനം കൊച്ചിയെ ആക്രമിക്കാൻ തീരുമാനിക്കുന്നു കുഞ്ഞാലി മരക്കാരുടെ ടീം ഒരു വലിയ സൈന്യം നേരെ കൊച്ചിയിലേക്ക് എത്തുന്നു കൊച്ചിയിൽ കൊച്ചിയിലുണ്ടായിരുന്ന സകല പറങ്കിക്കപ്പലുകളും തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു ആക്രമണ പരമ്പരയാണ് കുഞ്ഞാലിമാരക്കാരുടെ ടീമങ്ങൾ ചെയ്യുന്നത് കൊച്ചിയിലെ പറങ്കിക്കപ്പലുകളെ തകർത്തിട്ട് പോർട്ടുഗീസുകാരോടുള്ള അരിശം തിരാഞ്ചിട്ട് കോഴിക്കോട് സാമൂതിരി കോഴിക്കോട് തന്നെയുള്ള പറങ്കികളുടെ കോട്ട ആക്രമിക്കുകയാണ് കോട്ട ആക്രമിച്ച സാമൂതിരിക്ക് കോട്ട പിടിക്കാൻ കഴിഞ്ഞില്ല കോട്ട അകത്ത് നിന്ന് പൂട്ടപ്പെട്ടിരിക്കുകയാണ് പക്ഷെ പുറത്തുണ്ടായിരുന്ന സൈനികരെ മുഴുവൻ കൊന്നെടുക്കുവാൻ സാമൂതിരിക്ക് പറ്റി അകത്തേക്ക് കടക്കാൻ പറ്റുന്നില്ലെന്നർത്ഥം പുറത്ത് സാമൂതിരിയുടെ സൈന്യം അകത്ത് പറങ്കികളും ഇതാണ് ജൂണിലെ അവസ്ഥ വിവരം ഗോവയിലുള്ള പോർട്ടുഗീസുകാരെ അറിയുന്നു കോഴിക്കോട് കോട്ട ആരുടെ എന്ന് ചോദിച്ചാൽ പോർട്ടുഗീസുകാരുടേതാണ് പക്ഷെ കോട്ടയ്ക്ക് കടക്കാൻ പോർട്ടുഗീസുകാർക്ക് ഒരു പഴുതുമില്ല കോട്ടയ്ക്ക് ചുറ്റും സാമൂതിരിയുടെ സൈന്യമാണ് കോട്ടയ്ക്കുള്ളിൽ പെട്ടിരിക്കുന്ന പോർട്ടുഗീസുകാരെ രക്ഷിക്കാനായിട്ട് പോർട്ടുഗീസ് സൈന്യം കോഴിക്കോട് എത്തുന്നു ശക്തമായ യുദ്ധമാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് സെപ്റ്റംബറിൽ പോർട്ടുഗീസുകാർ കോഴിക്കോട് സൈന്യത്തിനു നേരെ നടത്തിയത് സാമുലിന്റെ സൈന്യം തിരിച്ചടിക്കുന്നു പോർട്ടുഗീസുകാർക്ക് സാമുലിന്റെ സൈന്യത്തിനെ പരാജയപ്പെടുത്താൻ പറ്റാത്തത് അവർ പിൻവാങ്ങുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറ് ഒക്ടോബർ മാസം പോർച്ചുഗീസ് സൈനിക മേധാവി മെനസിസ് അതിശക്തമായ ഒരു ടീമുമായി കോഴിക്കോടേക്ക് എത്തുകയാണ് പോർട്ടുഗീസ് കോട്ട പിടിച്ചെടുക്കുക തന്നെയാണ് പോർട്ടുഗീസുകാരുടെ ലക്ഷ്യം കോട്ട അവരുടേതാണെങ്കിലും പുറത്ത് സാമൂഹിക സൈന്യം വളഞ്ഞിരിക്കുന്നതുകൊണ്ട് കോട്ടക്കുള്ളിലേക്ക് കടക്കാൻ പറ്റാതെ നിൽക്കുന്ന അവസരമാണ് മെനസിസിന്റെ സംഘവും കുഞ്ഞാലുമരയ്ക്കാരുടെ സംഘവും തമ്മിൽ ഒരു സംഘടനമാണ് കടലിൽ നടന്നത് സംഘടനത്തിന്റെ ഒടുവിൽ സൈനിക മേധാവി മെനസിസ് കൊല്ലപ്പെടുന്നു അനവധി പോർച്ചുഗീസുകാരാണ് കൊല്ലപ്പെട്ടത് കുഞ്ഞാലി മരക്കാടെ സംഘത്തിലും വൻതൂതിൽ ആൾനാശമുണ്ടായി നിരന്തരമായ സംഘടനവും ഉപരോധവും കൊണ്ട് നിൽക്കക്കള്ളിയില്ലാതായ പോർച്ചുഗീസുകാർ കോട്ട ഉപേക്ഷിച്ച് ആ വർഷം തന്നെ രക്ഷപ്പെടുകയാണ് പോർട്ടുഗീസുകാർ കോട്ട ഉപേക്ഷിച്ച അറിഞ്ഞ നായർ പടയാളികൾക്കും മാപ്പിളപ്പടയാളികൾക്കും വലിയ സന്തോഷമായി അവരെ സന്തോഷത്തോടുകൂടി കോട്ടയ്ക്കുള്ളിലേക്ക് ഇരച്ചു കയറുകയാണ് വാതിലുകൾ മലർക്കെ തുറന്നിട്ടിരുന്ന കോട്ടയ്ക്കുള്ളിലേക്ക് ഇരച്ചു കയറിയ മാപ്പിളപ്പടയാളികളും നായർ പടയാളികളുമായി ഏകദേശം രണ്ടായിരത്തോളം ആളുകൾ അടുത്ത നിമിഷത്തിലുണ്ടായ അതിഭീകരമായ സ്ഫോടനത്തെ കൊല്ലപ്പെടുകയാണ് പറങ്കികൾ ആ കോട്ടയിൽ സൂക്ഷിച്ചിരുന്ന വെടിമരുന്നിന് തീ കൊടുത്തിട്ടാണ് രാഖിരാമാന രക്ഷപ്പെട്ടത് അതറിയാതെ കോട്ടയ്ക്കുള്ളിലേക്ക് ഇരച്ചു കയറിയ സൈന്യം ഒന്നടങ്ങം കൊല്ലപ്പെടുകയാണ് കോഴിക്കോടിന് നടിക്കിയ ഭീകരമായ സ്ഫോടനം സകല ദിക്കുകളിലെയും കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൽ അതിഭീകരമായി ആ കോട്ട ഒന്ന് വിറച്ചു രണ്ടായിരത്തോളം ഭടന്മാർ നിന്ന് നിൽപ്പിൽ കൊല്ലപ്പെടുകയാണ് കേരളത്തിൽ അതിന് സമാനമായ ഒരു സംഭവം അതിന് മുമ്പും അതിന് പിമ്പവും ഉണ്ടായിട്ടില്ല കേരളത്തിൽ ഒന്നല്ല ഇന്ത്യയിൽ തന്നെ അത്ര ഒരു സംഭവം ആദ്യമാണ് തുടർന്ന് അറബിക്കടലിന് പൂർണ്ണ നിയന്ത്രണം കുഞ്ഞാലി മരക്കാരുടെ ടീമുകൾ ഏറ്റെടുക്കുകയാണ് കോഴിക്കോട് മുതൽ ഗോവ വരെയുള്ള യാത്രയിൽ ആർക്കും സുരക്ഷിതമായി കടന്നു പോകാൻ കഴിയുന്ന ശൈലിയിൽ സംരക്ഷണം ഒരുക്കുന്ന ജോലിയിലേക്ക് കുഞ്ഞാലി മരക്കാരുടെ ടീമുകൾ കടക്കുന്നു കോഴിക്കോടിന്റെ വർദ്ധിത വിജയങ്ങൾ എല്ലാ രാജ്യങ്ങളെയും ഒരുപോലെ സ്വാധീനിക്കുകയാണ് പറങ്കികൾ എവിടെയെങ്കിലും ആക്രമണത്തിന് വന്നാൽ കോഴിക്കോടിൻ്റെ സഹായം തേടുക എന്നുള്ളത് ഒരു നാട്ടു നടപ്പായി മാറുകയാണ് അങ്ങനെ ശ്രീലങ്കയെ പറങ്കികൾ ആക്രമിച്ചപ്പോൾ അവിടുത്തെ രാജാവ് വിജയ് ബാബുവും സഹായം തേടുന്നു കോഴിക്കോടിനെ പ്രതിനിധീകരിച്ച് കുഞ്ഞാലമരക്കാരും സൈന്യവും സിലോണിലെത്തുന്നു പറങ്കികളുമായി ഭീകരമായ യുദ്ധത്തിലേർപ്പെടുന്നു പറങ്കികൾ തോറ്റു പിന്മാറുന്നു സിലോൺ പൂർണ്ണമായും വിജയബാബുവിനെ നിയന്ത്രണത്തിലാകുന്നു സംരക്ഷകനായി കുഞ്ഞാലിമരക്കാരും സംഘങ്ങളും അവിടെ ഉണ്ട് കോഴിക്കോട് മുതൽ ഗുജറാത്ത് വരെയുള്ള മുഴുവൻ അറബിക്കടൽ തീരവും ഇപ്പോൾ കുഞ്ഞാലിമരക്കാരുടെ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ് ഒരുപാട് രാജ്യങ്ങൾ ആ വശത്തൊക്കെ ഉണ്ടെങ്കിലും അറബിക്കടൽ എന്ന് പറഞ്ഞത് പൂർണമായും കുഞ്ഞാലിമരയ്ക്കാരുടെ സൈന്യമാണ് അർത്ഥം സിലോണിലാണെങ്കിലും ഗുജറാത്തിലാണെങ്കിലും എപ്പോഴും ഇടപെടാൻ കഴിയുന്ന ശൈലിയിൽ കുഞ്ഞാലിമരയ്ക്കയുടെ സൈന്യം സർവസന്നദ്ധമാണ് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് ഈ സമയത്ത് ഇന്ത്യൻ സമുദ്രത്തിൽ പോർട്ടുഗലിന് ബന്ധമുള്ളത് ഗോവയിലും അതുപോലെ ഡാമൻ ഡ്യൂവിന്റെ ഭാഗമായ ഡ്യൂവിലുമാണ് ഡിയുലുള്ള പോർട്ടുഗൽ സൈന്യത്തെ ഒഴിവാക്കാനായിട്ട് ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ തലവനോട് സാമൂതിരി സഹായം അഭ്യർത്ഥിക്കുകയാണ് തുർക്കിയുടെ സൈന്യം നേരെ ഡ്യൂവിലെത്തുന്നു അവിടെയുള്ള സുൽത്താനേറ്റ് ഓഫ് ഗുജറാത്തുമായി ചേർന്ന് ഡ്യൂവിലുള്ള പോർട്ടുഗീസ് സൈന്യത്തെ ആക്രമിക്കാനുള്ള ഒരുക്കത്തിലാണ് തുർക്കി സൈന്യം തുർക്കീസ് സൈന്യം ആക്രമണം ആരംഭിച്ച് കുറച്ചു കഴിഞ്ഞപ്പോൾ സുൽത്താനേറ്റ് ഓഫ് ഗുജറാത്ത് കാലു മാറുകയാണ് ദില്ലിയിൽ അധികാരത്തിലുള്ള സുൽത്താൻ ഹുമയൂണിനെ എതിരിടാൻ പോർട്ടുഗീസുകാർ സുൽത്താനേറ്റ് ഓഫ് ഗുജറാത്തിനെ സഹായിക്കാം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവർ നേരെ പോർട്ടുഗീസ് പക്ഷത്തേക്ക് മാറുകയാണ് ആരെ സഹായിക്കാനാണോ തുർക്കികൾ ദിയുവിൽ എത്തിയത് അവർ കാലു മാറിയിരിക്കുന്നു തുർക്കികൾക്ക് അവിടുന്ന് പിന്മാറുകയല്ലാതെ വേറെ നിവർത്തിയില്ലാതെ വന്നു അത് ദ്വീ ഉറപ്പിക്കാൻ പോർട്ടുഗീസുകാരെ സഹായിച്ച ഒരു കാര്യമാണ് ഇതേപോലൊരു ചതി പിന്നീടുണ്ടാകുന്നത് ശ്രീലങ്കയിൽ നിന്നാണ് ശ്രീലങ്കയുടെ അഭ്യർത്ഥന സ്വീകരിച്ചിട്ടാണ് കുഞ്ഞാലി മരക്കാരുടെ ടീമുകൾ അവിടെ ഉണ്ടായിരുന്നത് അവർ രാഖി രാമാനം പോർട്ടുഗീസുകാരുടെ പക്ഷത്തേക്ക് മാറി ഉറങ്ങിക്കിടക്കുകയായിരുന്ന കുഞ്ഞാലി മരക്കാരെയും എണ്ണൂറോളം വരുന്ന സൈനികരെയും പോർട്ടുഗീസുകാരും ശ്രീലങ്കൻ സൈനികരും ചേർന്ന് തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുകയാണ് രാത്രിയിൽ അപ്രതീക്ഷിതമായുണ്ടായ ആ തിരിച്ചടിയിൽ കുഞ്ഞാലിമരക്കാർ ഒന്നാമൻ ശ്രീലങ്കയിൽ വെച്ച് കൊല്ലപ്പെടുകയാണ് ചതിയിലൂടെ അല്ലാതെ അവസാനിപ്പിക്കാൻ അവസാനിപ്പിക്കാനാകില്ല എന്ന് തിരിച്ചറിഞ്ഞ പോർച്ചുഗീസുകാർ മൂന്നാമത്തെ തവണയാണ് ചതിയിലൂടെ വിജയം നേടിയത് ആദ്യം കോഴിക്കോട് സാമൂതിരിയെ വിഷം കൊടുത്തു കൊന്ന ഒരു കഥ രണ്ടാമത് ഡ്യൂ പിടിക്കാനായിട്ട് സുൽത്താനേറ്റ് ഓഫ് ഗുജറാത്തിനെ ചതിച്ച കഥ മൂന്നാമത് ശ്രീലങ്കയിൽ വെച്ച് ശ്രീലങ്കൻ രാജാവിനെ കുപ്പിയിലാക്കിക്കൊണ്ട് കുഞ്ഞാലിമരക്കാരെ വധിച്ച കഥ ചതിയുടെ ഒരു പരമ്പര തന്നെ പോർട്ടുഗീസുകാർ തുടങ്ങുന്നത് ഈ കാലഘട്ടത്തിൽ നിന്നാണ് ഇവിടെ കുഞ്ഞാലിമരയ്ക്കർ ഒന്നാമൻ്റെ കഥ ഞാൻ അവസാനിപ്പിക്കുന്നു എല്ലാ ദിവസവും വൈകുന്നേരം ഏഴ് മണിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ടൈം ഷെഡ്യൂലേക്ക് ഞങ്ങൾ കടക്കുകയാണ് അപ്പോൾ എല്ലാ ദിവസവും ഏഴ് മണിക്ക് അപ്ലോഡ് ചെയ്യാനാണുള്ള ശ്രമം എല്ലാ ദിവസവും പറ്റിയില്ലെങ്കിൽ ആഴ്ചയിൽ മൂന്ന് വീഡിയോ എങ്കിലും നിർബന്ധമായും അപ്ലോഡ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിരിക്കും എനിക്ക് വേണ്ടി നിങ്ങൾ സജസ്റ്റ് ചെയ്ത വിഷയങ്ങളുടെ ഡേറ്റാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ആ ഡേറ്റകളൊക്കെ ശേഖരിച്ച് കഴിയുമ്പോൾ അവയൊക്കെ വീഡിയോ ആയി നിങ്ങളുടെ മുന്നിൽ തന്നെ വരും പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക അതുപോലെ വീഡിയോ കണ്ടിട്ടും ഷെയർ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ അവരെ കൊണ്ടൊക്കെ ഷെയർ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ഇതൊക്കെ ചെയ്യേണ്ട ഒരു സമയം ആഗതമായിരിക്കാണ് എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു ഇതുവരെ ഈ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് ബി എസ് ചന്ദ്രമോഹൻ